അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വ ഉസ്സല്ലി വ ഉസല്ലിമു അലാ നബിയ്യിഹിൽ അമീൻ വ ആലിഹി വ സ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, വെള്ളിയാഴ്ച ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ഖതീബിന്റെ വസ്ത്രം മുഴുവനും വെളുത്ത നിറമാവൽ സുന്നത്താണ്. അടിവസ്ത്രവും വെളുത്തതാവണം, മുഗൾ വസ്ത്രവും വെളുത്തതാവണം, എല്ലാ വസ്ത്രവും വെളുത്തതാവണം. അതാണ് പൂർണമായ രീതി. എന്നാൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഇനി മുഴുവനും വെളുത്ത നിറമല്ലെങ്കിൽ അടിവസ്ത്രമല്ലാത്തത്, ബാക്കി കാണുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ജുബ്ബ, കമീസ്, തലപ്പാവ്, തൊപ്പി, ഇങ്ങനെ പുറത്ത് കാണുന്ന ആ വസ്ത്രമെങ്കിലും വെളുത്തതാവൽ സുന്നത്തുണ്ട് എന്നാണ്. ഇത് ഖതീബിനും സുന്നത്ത് അങ്ങനെ തന്നെയാണ്, ഖതീബ് അല്ലാത്തവർക്കും ഇതന്നെയാണ് സുന്നത്ത്. അപ്പൊ എല്ലാ ആളുകളും വെള്ളിയാഴ്ച ഇമാമും മഅ്മൂമും എല്ലാ പുരുഷന്മാരും വെള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത്. ബഹുമാനപ്പെട്ട ഷെർവാനി എന്ന കിതാബ് 2nd volume 474 പേജിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ജുമഅക്ക് വെളുത്ത വസ്ത്രം സുന്നത്താണ്, ഖതീബിനും വെളുത്ത വസ്ത്രം തന്നെയാണ് സുന്നത്ത്, ഖതീബ് അല്ലാത്തവർക്കും വെളുത്ത വസ്ത്രം തന്നെയാണ് സുന്നത്ത്. അപ്പൊ ജുമഅക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ ജുമഅ അല്ലാത്ത ദിവസങ്ങളിലോ, വ്യാഴാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച, അപ്പൊ എന്താണ് നിയമം? ബഹുമാനപ്പെട്ട അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കുക. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് വെളുത്ത വസ്ത്രമാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ജുമഅക്കും ജുമഅ അല്ലാത്ത ആഴ്ചയിലെ 7 ദിവസവും ഏത് ദിവസവും വെളുത്ത വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അവലംബം അബൂദാവൂദ്, അതുപോലെ ഷെർവാനി 2nd volume 474 പേജ്. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.